السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله، أما بعد، الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلة حيلتي يدركني. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلة حيلتي يدركني. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلة حيلتي يدركني. الله سبحانه وتعالى نمر مجلس قبول جيما راغتي آرم بقوايا مت رسول الله സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനോട്ടമുള്ള നല്ലൊരു മജ്ലിസായി നമ്മുടെ മജ്ലിസ് നീ കബൂൽ ചെയ്യണേ അല്ലാ. ഞങ്ങളുടെ മനസ്സിനെ അലട്ടുന്ന എല്ലാ പ്രയാസങ്ങൾക്കും നീ പരിഹാരണേ അല്ലാ. അപകട മരണങ്ങളെത്തൊട്ടും പെട്ടെന്നുള്ള മരണങ്ങളെത്തൊട്ടും ഞങ്ങളെല്ലാവരും നീ കാത്തു രക്ഷിക്കണേ അല്ലാ. ഞങ്ങളെല്ലാവരെയും പുന്നാരപ്പൂവ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആശിഖീങ്ങളിലും മുഹബ്ബീങ്ങളിലും ഉൾപ്പെടുത്തണേ അല്ലാ. അവിടുത്തെ മദഹ് ഒരുപാട് കാലം പാടുവാനും പറയുവാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഞങ്ങളുടെ മജ്ലിസ് നീ ഖബൂൽ ചെയ്യണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. ഏറ്റവും സ്നേഹവും ആദരവും നിറഞ്ഞ പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളായ യുവാക്കളെ, ഉമ്മമാരെ, അൽഹംദുലില്ലാ, നാം ഇപ്പോൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് പുന്നാര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദഹിൻ്റെ മജ്ലിസിലാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദഹിൻ്റെ മജ്ലിസുകൾ ഇങ്ങനെ സംഘടിപ്പിക്കുമ്പോൾ അൽഹംദുലില്ലാ, നമ്മുടെ ഈ നാട്ടിലെ നല്ലവരായ SSF പ്രവർത്തകന്മാർ നമുക്ക് ഹബീബായ മുത്ത റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദഹിൻ്റെ നല്ലൊരു മജ്ലിസ് ഇവിടെ ഒരുക്കിയിരിക്കുകയാണ്. അല്ലാഹു കബൂല് ചെയ്യുമാറാകട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളിവിടുന്ന് ബുർദ ചൊല്ലുന്ന സമയത്ത് എല്ലാ ആളുകളും നല്ല മനസ്സോടുകൂടെ മദീനയെ ഓർത്ത് ഹബീബായ മുത്ത റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ചിന്തിച്ച് എല്ലാ ആളുകളും മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമി എന്നുള്ള ജവാബ് എല്ലാ ആളുകളും ചൊല്ലണം. കാരണം നമ്മുടെ ഈ മജ്ലിസ് അങ്ങ് മദീനയിൽ നിന്ന് മുത്ത റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടത്തേക്ക് നമ്മുടെ ഈ മജ്ലിസ് കണ്ട് ചെറിയ നിലക്കൊരു സന്തോഷം കിട്ടിയാൽ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളെല്ലാവരും രക്ഷപ്പെട്ടു. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാ, എല്ലാ വർഷവും നമ്മുടെ ഈ നാട്ടിലെ SSF നല്ലവരായ പ്രവർത്തകന്മാർ ഇത്തരത്തിലുള്ള നല്ല മജ്ലിസ് സംഘടിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഖിയാമത്ത് നാൾ വരെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദഹിൻ്റെ മജ്ലിസുകൾ സംഘടിപ്പിക്കുകയാണ്. നീ തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ മജ്ലിസിൽ ഒരുപാട് ആളുകളുണ്ട് നമുക്ക് നല്ലതുപോലെ ഖസീദത്തുൽ ബുർദ ചൊല്ലാനും, അതുപോലെ തന്നെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവിടുത്തെ മദഹ് മലയാളത്തിലും ഉറുദുവിലൊക്കെ പാടാൻ വേണ്ടി ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു എല്ലാം നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാ, നമ്മുടെ പ്രിയപ്പെട്ട അഫ്സലിനെ കുറിച്ച് ഈ ബൊൾമാറ നാട്ടുകാരോട് പിന്നെ പ്രത്യേകം പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. എല്ലാ ആളുകൾക്കും അറിയാം, ഒരുപാട് കാലമായി പുന്നാരപ്പൂവ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദഹ് പാടുകയാണ്. കേരളത്തിൽ ഇത്തരത്തിലുള്ള ബുർദയുടെ മജ്ലിസിൻ്റെ ആരംഭം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദ് അബ്ദുസ്സമദ് അമാനി ഉസ്താദാണ്. അള്ളാഹു അവിടത്തേക്ക് നീ ദീർഘായുസ് നൽകണേ അല്ലാ, അവിടത്തേക്ക് ഇസ്സത്ത് നൽകണേ അല്ലാ, അവിടുത്തെ പ്രയാസങ്ങളൊക്കെ നീ തീർത്തു കൊടുക്കണേ അല്ലാ. കേരളത്തിൽ ആര് ബുർദ ചൊല്ലിയാലും, ബുർദ എന്നുദ്ദേശിച്ചത് ഈ രൂപത്തിലുള്ള ഈ ബുർദയ്ക്ക് തുടക്കം കുറിച്ചത് ബഹുമാനപ്പെട്ട അമാനി ഉസ്താദാണ്. അപ്പോൾ ആര് പാടിയാലും എല്ലാത്തിൻ്റെയും ഒരു അംശം അവിടത്തേക്ക് കിട്ടും. അള്ളാഹു അവിടത്തേക്ക് തൗഫീഖ് വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. അന്ന് മുതൽ തന്നെ ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ കൂടെ ബുർദക്ക് പോകും നമ്മുടെ പ്രിയപ്പെട്ട അഫ്സൽ നമ്മുടെ മജ്ലിസിലുണ്ട്. ഇൻഷാ അല്ലാ നമുക്ക് നല്ല നിലക്കുള്ള ഗാനങ്ങൾ കാലപിച്ചു തരും. അതുപോലെ തന്നെ
നമ്മുടെ പ്രിയപ്പെട്ട ബുറുദക്ക് നേതൃത്വം നൽകാൻ വേണ്ടി ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തുകൂടിയായ ഹാഫിൽ ഷഫീഖ് നിസാമി നമ്മുടെ മജ്ലിസിലുണ്ട്. ഇൻഷാഅല്ലാ കേരളത്തിലും കർണാടകയിലും ഒരുപാട് വേദികളിൽ ബുറുദക്ക് നേതൃത്വം നൽകിയ ആളാണ്. സത്യം പറഞ്ഞാൽ ഈ നാട്ടുകാർ വലിയ ഭാഗ്യവാന്മാരാണ്. നമുക്കിന്ന് ഇങ്ങനെ പെട്ടെന്ന് ഇത് കിട്ടിയത് വലിയ സന്തോഷമാണ്. എത്തിച്ചേരാൻ സാധിച്ചു. അള്ളാഹു നമുക്ക് നല്ലതുപോലെ പാടുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ, തൗഫീഖ് നൽകുമാറാകട്ടെ. എനിക്ക് രണ്ട് മൂന്ന് ദിവസമായി ശബ്ദത്തിന് വലിയ പ്രയാസമാണ്. നേരത്തെ ഇവിടുത്തെ സംഘാടകർ വിളിച്ചപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് ശബ്ദമില്ല, ഇന്നലെ പരിപാടിക്ക് പോയിട്ട് ഇങ്ങനെ വെറുതെ ഇരുന്ന് വന്നതാണ്, മുന്നാന്ന് ഒരു ഫസ്സിൽ കുറച്ച് പാടി. അപ്പോൾ ഞാനിവരോട് പറഞ്ഞു ഇന്നേതായാലും ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. പറഞ്ഞു ഉസ്താദിന് ശബ്ദമില്ലായാലും പ്രശ്നമില്ല, ഒന്ന് വന്ന് ഇരുന്ന് തന്നാൽ മതി എന്ന് പറഞ്ഞ് അതുകൊണ്ടാണ് ഞാൻ മജ്ലിസിലേക്ക് വന്നത്. ഏതായാലും എല്ലാം അവൻ്റെ ഖളാഉ പോലെ നടക്കുകയാണ്. നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എല്ലാം അള്ളാഹു നമ്മിൽ നിന്ന് കബൂല് ചെയ്യുമാറാകട്ടെ. നമ്മുടെ ശബ്ദങ്ങൾക്ക് പ്രയാസങ്ങൾക്ക് അള്ളാഹു തീർത്തു തരുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇത് നമ്മുടെ മജ്ലിസ് ഇവിടെ പാടുന്ന ആളുകളുടെ ശബ്ദവും ശൈലിയും ഇഖ്ലാസും അല്ല, ശ്രുതിയും പിച്ചൊക്കെ നോക്കി അഭിപ്രായം പറഞ്ഞു പോകുന്നൊരു മജ്ലിസല്ല നമ്മുടെ മജ്ലിസ്. അങ്ങനെ ഉദ്ദേശിച്ച് വന്നവരും അല്ല. നമ്മുടെ ഈ നാട്ടിലൊക്കെ ഇത്തരത്തിലുള്ള മജ്ലിസ് സംഘടിപ്പിക്കുന്നത് തന്നെ നമുക്കൊക്കെ ആത്മീയമായൊരു പുരോഗതി ലഭിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ആ ഒരു മനസ്സോടുകൂടെ നമ്മുടെ പ്രയാസങ്ങൾക്കൊക്കെ പരിഹാരം കിട്ടണം, പ്രതിസന്ധികളിൽ നാം രക്ഷപ്പെടണം എന്നുള്ള നല്ല ചിന്തയോടെ എല്ലാ ആളുകളും ഇവിടെ നിന്ന് പുറത്തു ചെല്ലണം. അല്ലാഹു എല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ പാടാൻ വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട ഡാനിഷ് കണ്ണൂർ ഒരുപാട് വേദികളിൽ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മധുവാടി നമ്മുടെ പ്രിയപ്പെട്ട ഡാനിഷ്, അതുപോലെ തന്നെ സിനാൻ കാസർഗോഡ്, അതുപോലെ തന്നെ ഹാഫിൽ ബാസിത്ത് സായിദി, അള്ളാഹു എല്ലാം ചെയ്യട്ടെ. ഇൻഷാല്ലാ എല്ലാവരും കൂടി ബുറുദു ചൊല്ലി ഇൻഷാല്ലാ നമുക്ക് ദുആ ചെയ്ത് പിരിയാം. ഇവിടുന്ന് പിരിയുമ്പോൾ ഒരു ഉമ്മ പ്രസവിച്ച കുട്ടിയെപ്പോലെ നമ്മുടെ ദോഷങ്ങളൊക്കെ പൊറുപ്പിച്ചുകൊണ്ട് നമുക്ക് നല്ല സന്തോഷത്തോടെ ഇവിടുന്ന് പിരിയണം.